SUN NXT APPിലൂടെ നിങ്ങളുടെ ഇഷ്ടപരമ്പരകൾ സംപ്രേക്ഷണ ശേഷം തികച്ചും സൗജന്യമായി കാണൂ. ഉടൻ SUN NXT APP ഡൗൺലോഡ് ചെയ്യൂ. ചില സമയത്ത് വീട്ടിലേക്ക് എന്തെങ്കിലും വാങ്ങി എത്തിക്കാനുണ്ടെങ്കിൽ അതും ചെയ്യണം. പിന്നെ അത്യാവശ്യം ഡ്രൈവർ ജോലിയൊക്കെ ചെയ്യേണ്ടി വരും. രഘു നേരത്തെ ഓട്ടോ ഓടിച്ചോണ്ടിരുന്ന ആളല്ലേ? അതെ. രഘുവിന് വലിയ വണ്ടിയൊക്കെ ഓടിക്കാൻ അറിയോ? അറിയാം, ഹെവി ലൈസൻസ് ഉണ്ട്. ആ ഗുഡ്. തുടക്കത്തിൽ മാസം ഒരു 25,000 രൂപയായിരിക്കും ശമ്പളം. അത് രഘു നോക്കിയാണോ? അതെ, ഇത്രയൊന്നും ഞാൻ പ്രതീക്ഷിച്ചില്ല. സംതൃപ്തരായ ജോലിക്കാരാണ് ഒരു സ്ഥാപനത്തിന്റെ മുതൽക്കൂട്ട്. അതുകൊണ്ട് നമ്മുടെ കൂടെ ആര് ജോലി ചെയ്താലും മാന്യമായുള്ള ശമ്പളം, അത് ഞങ്ങൾ നൽകും. പിന്നൊരു കാര്യം, ആ ഇന്ദ്രൻ രഘുവിനെ ഇവിടുന്ന് പുറത്ത് ചാടിക്കാൻ പല പണിയും നോക്കും. രഘു അതിലൊന്നും വീഴരുത്. നിങ്ങൾ തമ്മിലുള്ള വാക്കുതർക്കവും പിണക്കവും ഒന്നുമല്ല ഇന്ദ്രന്റെ ശരിക്കുള്ള പ്രശ്നം. രഘു ഇവിടെ ഉണ്ടെങ്കിൽ ഇന്ദ്രന്റെ പല കള്ളത്തരങ്ങളും രഘു അറിയും. അത് പിന്നെ വീട്ടിലെറിഞ്ഞ് ഇന്ദ്രന്റെ ഭാര്യ അടക്കമുള്ളവർ മനസ്സിലാക്കിയ ഇന്ദ്രന്റെ കള്ളി വെളിച്ചത്താവും. അതൊക്കെ കണ്ട് ഒരു മുഴം മുമ്പേ ഉള്ള എയറാണ് രഘുവിന്റെ ജോലി നഷ്ടപ്പെടുത്താനുള്ള ഇന്ദ്രന്റെ ശ്രമം. അത് ഇവിടം കൊണ്ടൊന്നും അവസാനിക്കില്ല, ഇന്ദ്രൻ അത് ഇനിയും തുടരും. അത് മനസ്സിലാക്കി രഘു പിടിച്ചു നിൽക്കണം. ജോലി നിർത്തിപ്പോയാ അതെനിക്ക് ക്ഷീണമാവും. ഇല്ല, ഞാൻ അങ്ങനെയൊന്നും പോവില്ല. മതി, അത് കേട്ടാ മതി എനിക്ക്. പിന്നെ രഘുവിനെ ഇത്രയും ദ്രോഹിക്കുന്ന ഒരാളെ നമ്മൾ അങ്ങനെ വെറുതെ വിടാൻ പാടില്ല. പറ്റാവുന്ന പണിയെല്ലാം നമ്മൾ തിരിച്ചു കൊടുക്കണം. അതിനു വേണ്ടത് എന്താന്ന് വെച്ചാ രഘു ചെയ്യണം. രഘുവിന് വേണ്ട എല്ലാ സപ്പോർട്ടും ദാ ഞാൻ തരും. അതിപ്പോ പണമായിട്ടോ ആൾബലമായിട്ടോ എങ്ങനെ വേണേലും ഞാൻ ചെയ്തോ. എല്ലാ ദിവസവും ഇന്ദ്രന്റെ സമാധാനം കളഞ്ഞ് അവന്റെ ഉറക്കം കെടുത്താനുള്ള എന്തെങ്കിലും എന്തെങ്കിലും രഘു ചെയ്യണം. ഇനി ഒരിക്കലും അവൻ ആരെയും ദ്രോഹിക്കരുത്. അതാണ് അതാണ് എനിക്ക് വേണ്ടത്. ഇന്ദ്ര, രഘു സച്ചി സാറിന്റെ കടയിൽ ജോലിക്ക് കയറിയ അത് ശരിയാവില്ല. എന്നെ കൊണ്ട് പറ്റുന്ന പോലൊക്കെ അത് തടയാൻ ഞാൻ ശ്രമിച്ചതാ, പക്ഷെ നടന്നില്ല. അങ്ങനെ തണുപ്പ് മട്ടി പറഞ്ഞിട്ട് കാര്യമില്ല. ഇതവൻ നിന്നെ ലക്ഷ്യം വെച്ച് തന്നെ ചെയ്യുന്നതായിരിക്കും. നമ്മളെ തകർക്കാനുള്ള ഒരു ഒറ്റ ലക്ഷ്യമേ അവനുള്ളൂ. അതുകൊണ്ട് നീ അനന്തമാഷോട് പറ, രഘു നിനക്ക് മാനക്കേട് ഉണ്ടാക്കിയ അതിനനുഭവിക്കാൻ പോകുന്ന അനുവായിരിക്കുമെന്ന്. അവളെ വീട്ടിൽ കൊണ്ടുപോയി വിടുവെന്ന്. രഘു അവിടെ ജോലിക്ക് കയറിയ ആ ഗൂഗിള് രഘുവിനെ കൊണ്ട് എനിക്കെതിരെ എന്തെങ്കിലുമൊക്കെ ചെയ്യിപ്പിക്കും, അതുറപ്പാ. രഘുവിനെ കൊണ്ട് ചെയ്യിക്കുന്നത് എന്തിനാ? രഘു സോമനസാല തന്നെ നിന്നെ ഉപദ്രവിച്ചു എന്നുള്ളത് ഉറപ്പല്ലേ? ഇതൊക്കെ ആ മാഷും കുടുംബം അറിഞ്ഞുകൊണ്ട് ചെയ്യുന്ന ഇന്ദ്ര. നമ്മൾ നന്നായി ജീവിക്കുന്നതേ അവർക്കൊന്നും കണ്ണി പിടിക്കില്ല. നീ ആലോചിച്ച് നിൽക്കാതെ വേഗം വിളിച്ച് കാര്യം പറ. മകൾക്കൊരു ദോഷം വരുമെന്ന് തോന്നിയാലേ അയാൾ പിന്നെ ഒന്നും ചെയ്യില്ല. മാഷ് പറഞ്ഞ രഘു അനുസരിക്കും. സച്ചി സാറാണല്ലോ. അവൻ ജോലിക്ക് ചേർന്നെന്ന് പറയാൻ വിളിക്കുന്നതായിരിക്കും. ഹലോ ഇന്ദ്ര, ഞാൻ ഒരു കാര്യം പറയാനാ വിളിച്ചത്. പറഞ്ഞോളൂ സർ. രഘു അവിടെ ജോയിൻ ചെയ്തോ? എടാ, ആ കാര്യം തന്നെ പറയാനുള്ളേ. ഇന്ദ്രൻ എന്നോട് ആവശ്യപ്പെട്ട കാര്യം നടക്കില്ല എന്ന് ഞാൻ അന്ന് പറഞ്ഞെങ്കിലും പക്ഷെ നിന്റെ ആവശ്യം നടന്നിരിക്കുന്നു. എടാ, രഘു ജോലി വേണ്ടെന്ന് അവൻ സ്വയം അങ്ങ് തീരുമാനിച്ചു. എടാ, ഞാൻ രഘുവിനെ കണ്ടിട്ടാ വിളിക്കുന്നേ.
ആ രഘു എത്തിയായിരുന്നോ? ഗൂഗിൾ ഓഫീസിൽ ഉണ്ടായിരുന്നില്ലേ? ഉണ്ടായിരുന്നു. ആ ജോലിയും കാര്യങ്ങളൊക്കെ ഗൂഗിൾ സംസാരിച്ചോ? പറഞ്ഞു. ആ എന്നെ ഓൾ ഇൻ ഓൾ ആയിട്ട് നിയമിച്ചത്. വീട്ടിലേക്ക് സാധനങ്ങൾ വാങ്ങിക്കുന്നത് മുതൽ ഡ്രൈവർ ജോലി വരെ ചെയ്യണമെന്നാ പറഞ്ഞിരിക്കുന്നത്. അതൊക്കെ എനിക്ക് സമ്മതമാണെങ്കിൽ. എടാ അതൊക്കെ ഞാൻ വെറുതെ പറയുന്ന, നീ ഓഫീസിലെ ജോലികൾ മാത്രം ചെയ്താൽ മതി. അതല്ലത്, വണ്ടി ഓടിക്കുന്നതും വീട്ടിലേക്ക് സാധനങ്ങൾ വാങ്ങിക്കുന്നതും എനിക്ക് പ്രശ്നമുള്ള കാര്യമല്ല. ഇത്രയും നാള് ഞാനൊരു ഓട്ടോ ഡ്രൈവർ ആയിരുന്നില്ലേ? ആ സമയത്ത് ഞാൻ എത്രയും വീട്ടിലേക്ക് സാധനങ്ങൾ വാങ്ങിക്കൊടുത്തിരിക്കുന്നു. പക്ഷേ എനിക്ക് ചെയ്യാൻ പറ്റാത്തൊരു ജോലി ഏറ്റെടുക്കണമെന്ന് അവസാനം എന്നോട് പറഞ്ഞു. അത് ഗുണ്ടായസോ? അതെന്നെ കൊണ്ട് ചെയ്യാൻ പറ്റില്ലെങ്കിൽ. പണ്ട് ഞാൻ അങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷെ ഇപ്പൊ അതൊക്കെ നിർത്തിയിട്ട് കാലം കുറെ ആയെങ്കിൽ ഇനി എനിക്ക് വയ്യ. അക്കാര്യം പറഞ്ഞ് ഞാനും ഗൂഗിളും തമ്മിൽ പിണങ്ങി. രഘുവിനോട് എന്തിനാണ് ഗുണ്ടായസം കാണിക്കാൻ ഗൂഗിള് പറഞ്ഞതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഞാനും ഇന്ദ്രനും തമ്മില് മാനസികമായ ചില അകൽച്ച പിണക്കമൊക്കെ ഉണ്ട്. അത് ഗൂഗിളിനും അറിയാം. അത് മുതലെടുത്ത് എന്നെ ഒപ്പം നിർത്തി ഇന്ദ്രനോട് എന്തോ വാശി തീർക്കാനാ ഗൂഗിളിന് ശ്രമം. ഞാൻ ഇന്ദ്രനോട് ഗുണ്ടായസം കാണിച്ച് ഇന്ദ്രനെ സ്വൈര്യം കെടുത്തണം. അങ്ങനെ ചെയ്താ എനിക്കൊരുപാട് ആനുകൂല്യങ്ങൾ തരാമെന്ന വാഗ്ദാനം ചെയ്തേ. ഇന്ദ്രനെ പോലെ വലിയൊരു ബിസിനസ്സുകാരനാവാൻ വേണ്ടിയൊന്നും അല്ല ഞാൻ ജോലി തേടി വന്നത്, എനിക്ക് ജീവിക്കാൻ വേണ്ടിയാ. പക്ഷേ അതിനുവേണ്ടി ഒരിക്കലും ഉപേക്ഷിച്ച തെറ്റായ വഴി എനിക്ക് വീണ്ടും തുടങ്ങാൻ പറ്റില്ല. പിന്നെ ഞാൻ ഇന്ദ്രനെ തോപ്പിച്ചാലും ഇന്ദ്രൻ എന്നെ തോപ്പിച്ചാലും അത് ബാധിക്കുന്നത് എൻ്റെ അമ്മാവൻ അനന്തമാഷിൻ്റെ കുടുംബത്തെയാ. അതിന് ഈ രഘുവിനെ കിട്ടില്ല. ആ നല്ല മനുഷ്യൻ്റെ മനസ്സ് വേദനിക്കാൻ അറിഞ്ഞുകൊണ്ട് ഞാൻ ഒരിക്കലും അനുവദിക്കില്ല. ഇങ്ങനൊരു ജോലി തരാൻ കാണിച്ച മനസ്സിന് എനിക്കെന്നും നന്ദിയുണ്ടാവും. വേറെ ഒരു നിവൃത്തിയില്ലെങ്കിലും ഈ ജോലി ഞാൻ സ്വീകരിക്കാതെ പോകുന്നത് എൻ്റെ അഹങ്കാരം കൊണ്ടല്ല, അതറിയിക്കാൻ വേണ്ടിയാ ഞാൻ അങ്കിളിനോട് സത്യം പറഞ്ഞിട്ട് പോകുന്നത്. വരട്ടെ അങ്കിൾ. എടാ നീ കരുതി പോലല്ല കാര്യങ്ങൾ. അവൻ കുടുംബസ്നേഹമുള്ള ആളാ, അല്ലെങ്കിൽ അവന് ഇങ്ങനൊരു തീരുമാനം എടുക്കാൻ കഴിയില്ലല്ലോ. പിന്നെ നീ കരുതുന്ന പോലൊരു വൈരാഗ്യം രഘുവിന് നിന്നോടില്ല. മനസ്സിലായി സാർ, അതെല്ലാം എൻ്റെ തെറ്റിദ്ധാരണയായിരുന്നു. പിന്നെ ഈ കാര്യം ഞാൻ പറഞ്ഞതുകൊണ്ട് ഈ ഗോകുലുമായിട്ട് ഇനി ഒരു വഴക്കിന് തുടക്കമാവരുത്. നീ രഘുവിനെ കുറിച്ചൊന്ന് മനസ്സിലാക്കാൻ വേണ്ടിയാ ഞാൻ ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞത്. ശരി സർ. ആ അതുപോലെ രഘു നീ ആയിട്ടുള്ള തെറ്റിദ്ധാരണയൊക്കെ മാറണം. എടാ എല്ലാവരും ഒന്നിച്ച് സന്തോഷമായിട്ടിരിക്കുമ്പോഴാണ് കുടുംബത്തിൽ സമാധാനം ഉണ്ടാകുന്നത്. അതെ സർ, അത് സത്യമാണ്. ശരിടാ ഞാൻ വിളിക്കാം. ഓക്കെ. ശരി സർ. എന്താടാ രഘു ജോലി സ്വയം വേണ്ടെന്ന് വെച്ചു? അതെന്താ? ആ ഗൂഗിളിന് എന്നോട് കുറച്ച് ദേഷ്യമുള്ള കാര്യം അമ്മയ്ക്കറിയാലോ. രഘുവിനെ കൂടെ നിർത്തി എന്നെ ശല്യം ചെയ്യാന്ന് ഒരു പ്ലാൻ ഗൂഗിളിനുണ്ടായിരുന്നു. അതവൻ രഘുവിനോട് പറഞ്ഞു. അതുകൊണ്ടാ രഘു ജോലി വേണ്ടെന്ന് വെച്ചത്. അവനൊരു ഹരിചന്ദ്രൻ. നീ ഇതൊന്നും കണ്ണടച്ച് വിശ്വസിക്കണ്ട ഇന്ദ്ര. അവൻ മറ്റെന്തോ ലക്ഷ്യം കണ്ടിട്ടാ ഇതിൽ നിന്ന് പിന്മാറിയിരിക്കുന്നത്. ഏതായാലും നീ അനന്തമാഷിനൊരു മുന്നറിയിപ്പ് കൊടുത്തു വെച്ചോ. കറിയെടുപ്പത്തിരിക്കുന്നു, ഞാനൊന്ന് നോക്കട്ടെ. എനിക്ക് ചായ വേണോ? വേണ്ടമേ.